أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. സർക്കുള്ളാഹുൽ അലീം. സൂറത്തുൻ നഹൽ 68:9. വൗഹ റബ്ബുക, താങ്കളുടെ റബ്ബ് വഹി നൽകുകയും ചെയ്തു. ഇലൻ നഹലി, തേനീച്ചയിലേക്ക്. അനിത്തഹിദി, നീ സ്വീകരിക്കുക അല്ലെങ്കിൽ എടുക്കുക എന്ന്. ഇത്തഹദ, സ്വീകരിച്ചു. തേനീച്ച സ്ത്രീലിംഗമായതുകൊണ്ടാണ് തഹിദി എന്നായത്, അല്ലെങ്കിൽ തഹിദ് എന്നേ ഉണ്ടാവുള്ളൂ. മിനൽ ജിബാലി, പർവ്വതങ്ങളിൽ. ബുയു നിന്ന്, ബുയൂത്തൻ വീടുകളായിട്ട്. വമിന ശജരി, മരങ്ങളിൽ നിന്നും. വമിമ്മായ ഐരുഷൂൻ, അവർ പന്തലിടുകളിൽ, പന്തലിടുന്നതിൽ നിന്നും. അരീഷ് പന്തലാണ്, യൈരിഷൂൻ പന്തലുണ്ടാക്കുക അല്ലെങ്കിൽ പന്തലിടുക എന്നർത്ഥം. സുമ്മ കുലി, പിന്നെ നീ തിന്നുക. മിൻ കുല്ലി സമറാത്ത്, സകല ഫലങ്ങളിൽ നിന്നും. ഫസ്ലുക്കി, നീ സഞ്ചരിക്കുക. സുബുല റബ്ബിക്ക്, ദുലുല നിൻ്റെ നാഥൻ്റെ മെരിങ്ങിയ വഴികളിൽ. സുബുല് സബീലിൻ്റെ ബഹുവചനം, വഴികളിൽ. റബ്ബിക്ക്, നിൻ്റെ രക്ഷിതാവിൻ്റെ. ദുലുലൻ, ആ വഴികളുടെ വിശേഷണം പറഞ്ഞതാണ്. ഒത്തത് അല്ലെങ്കിൽ സൗകര്യപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. വഴക്കമുള്ളത് എന്നാണ് നേരെ വാക്കിൻ്റെ അർത്ഥം. യഹ്റുജു, പുറപ്പെടുന്നു. മിൻ ബുതൂനിഹ, അതിൻ്റെ വയറുകളിൽ നിന്ന്. ഷറാബുൻ, ഒരു പാനീയം. മുഖ്തലിഫുൻ അൽവാനുഹു, വ്യത്യസ്ത നിറങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരങ്ങളിലുള്ള. ഫീഹി, അതിലുണ്ട്. ഷിഫാഉൻ, ശമനം. ലിന്നാസി, ജനങ്ങൾക്ക്. ഇന്ന ഫീ ദാലിക, നിശ്ചയം അതിലുണ്ട്. ആയത്തൻ, ഉറപ്പായിട്ടും ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം. ല ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന സമൂഹത്തിന്. അല്ലാഹു സുബ്ഹാനഹു വതആല തേനീച്ചക്ക് വഹി നൽകി എന്നാണ് പറയുന്നത്. തേനീച്ച അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സ്വതസിദ്ധമായ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കും കാണാവുന്നതാണ്. സാധാരണ ഈച്ചയും തേനീച്ചയും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ്. തേനീച്ചയോട് ആര് പറഞ്ഞു, ഈ തേനുള്ള ഇടം തന്നെ തെരഞ്ഞു പോകാൻ? എന്തുകൊണ്ട് മറ്റ് ഈച്ചകൾ അങ്ങനെ ചെയ്യുന്നില്ല? മറ്റ് ഈച്ചകൾ എന്തുകൊണ്ട് മാലിന്യത്തിൽ പോയിരിക്കുന്നു, തേനീച്ച എന്തുകൊണ്ട് മാലിന്യത്തിൽ ഇരിക്കുന്നില്ല? ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചയാണല്ലോ. അതിനെ എടുത്തു പറയുകയാണ് അള്ളാഹു തആല. ഇതെങ്ങനെ വന്നു? അള്ളാഹു തആല തേനീച്ചക്ക് വഹി നൽകിയിരിക്കുന്നു എന്നാണ്. ഈ വഹി എന്ന് പറഞ്ഞാൽ രഹസ്യമായി അറിയിക്കുന്നവനും അറിയിക്കപ്പെടുന്നവനും അല്ലാതെ വേറെ ആരും അറിയാതെ അറിവ് കൊടുക്കുന്ന രീതിക്ക് പറയുന്നൊരു വാക്കാണ് ഔഹ എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ചേർത്ത് മാത്രമല്ല, പിശാച്ചിലേക്ക് ചേർത്ത് പോലും അള്ളാഹു അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന ശൈത്താന യൂഹൂനലി ഔലിയായി എന്ന് പറഞ്ഞാൽ, പിശാച്ച് അവരുടെ അവൻ്റെ ആളുകളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കുന്നു എന്നാണ് ഉദ്ദേശം.
അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവനുള്ള ജന്തുക്കൾക്ക് മാത്രമല്ല, നമ്മൾക്ക് നിർജീവമായി കാണുന്ന ആകാശത്തിനും ഭൂമിക്കും വഹി നൽകിയത് ഖുർആനിൽ കാണാം. ഇദാ സുൽസിലത്തിൽ അർലു സിൽസാലഹ വഅഖ്റജത്തിൽ അർലു അസ്ഖാലഹ വഖാല ലിൻസാനു മാലഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബി അന്ന റബ്ബക ഔഹാലഹ. ഭൂമി അന്ന് അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറയും, അത് പറയാനുള്ള വഹി ഭൂമി അതിൻ്റെ റബ്ബ് അതിന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഭൂമിക്ക് വഹി നൽകി, അങ്ങനെയൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ ഇതേ തരത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അൽഹമ, ഇൽഹാമ് നൽകി. അൽ വനഫ്സിംബമ സവ്വാഹ ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. മനുഷ്യൻ്റെ മനസ്സിന് എവിടെയും പഠിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നല്ലതാണെന്നും ഒരുപാട് കാര്യങ്ങൾ ചീത്തയാണെന്നും തിരിച്ചറിയാനുള്ള കഴിവിൽ നിന്നാണ് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നുണ്ടാകുന്നത് തന്നെ. മൃഗത്തിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. കൊച്ചു കുഞ്ഞിന് മുലപ്പാൽ കുടിക്കാനുള്ള ഹെൽമ എവിടുന്ന് കിട്ടി? പ്രസവിച്ച ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കുഞ്ഞ് മുല കുടിക്കും. എന്നാൽ ഒരു സ്ട്രോ അതിൻ്റെ വായിൽ വെച്ചു കൊടുത്താൽ അതതിന് കുടിക്കാനറിയില്ല. ഇതാര് കൊടുത്തു ഈ ഈ വിദ്യ? അത് അള്ളാഹു ഇൽഹാമ് കൊടുത്തു. അതുപോലെ ഇൽഖാ ഉണ്ട്, ഇട്ട് കൊടുക്കുക എന്നർത്ഥം. സനുൽഖൈ ഫീ ഖുലൂബിഹിമുർ റുഅബ, നാം അവരുടെ മനസ്സിൽ ഭീതി ഇട്ടുകൊടുക്കുന്നു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യൻ്റെ അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടികളുടെ മനസ്സിലേക്ക് നേരിട്ട് വിജ്ഞാനം നൽകുന്ന രീതികളാണ്. അത് ഓരോ സ്ഥലത്തും യുക്തമായത് അവനറിയാം. അപ്പോൾ നബിമാർക്ക് ഇങ്ങനെ മലക്ക് വഴി വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു ഉൾവിളി ഉണ്ടാക്കി കൊടുക്കുന്നു. ഔഹ റബ്ബുക്ക ഇല ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാക്ക് വഹി നൽകി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നബിമാർക്കൊക്കെ വഹി കൊടുത്തിട്ടുണ്ട്. ആ വഹീൻ്റെ അടയാളമാണ് പിന്നെ കാണുക, വേറെ ആരും പഠിപ്പിച്ചു കൊടുക്കാതെയാണ് തേനീച്ചയുടെ കൂടുണ്ടാക്കുന്നത്, അതുപോലെ തേനീച്ച തേൻ ശേഖരിച്ചിരിക്കുന്നത്, തേൻ തെരഞ്ഞ് അത് പോകുന്നത്, തേൻ കണ്ടെത്തിയയാൾ ബാക്കിയുള്ളവരെ നയിക്കുന്നത്, അതൊക്കെ ഇവിടെ വരികൾക്കിടയിലുണ്ട്. ഔഹ റബ്ബുക്കൈലൻ നഹലി അനിത്തഹ്രി മിനൽ ജിബാലി ബുയൂത്ത, പർവ്വതങ്ങളിൽ വീടുണ്ടാക്കുക, മരങ്ങളിൽ, അതുപോലെ വമിമ്മ യഐറിഷൂൻ, അതുപോലെ പന്തലുകളിലും, അഥവാ മനുഷ്യരുണ്ടാക്കുന്ന കൂടുകൾ, അല്ലെങ്കിൽ മനുഷ്യരുടെ കെട്ടിടങ്ങൾ, അതുപോലെ കാട്ടിൽ നിൽക്കുന്ന മരങ്ങൾ, അതൊന്നുമല്ലാതെ പാറക്കെട്ടുകൾ, ഇവിടെയൊക്കെ തേനീച്ചകൾ കൂടുണ്ടാക്കും. അതിലൊരു പ്രത്യേക അത്യന്തം അത്ഭുതകരമായ ഒരു എൻജിനീയറിങ്ങും കാണാൻ കഴിയും. ആറ് ഭുജമാകൃതിയിലുള്ളതാണ് അറകൾ. ഏറ്റവും വലിയ സ്പേസ് മാനേജ്മെൻറ്റ്, ഒരിടവും വേസ്റ്റാക്കി ഇടാതെ തമ്മിൽ ശക്തി പകരുന്ന തരത്തിൽ മനോഹരമായ എൻജിനീയറിങ്ങാണ് തേനീച്ചയുടെ കൂടിനുള്ളത്. ഇത് ഏതെങ്കിലും കോളേജിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുകയല്ലല്ലോ, പകരം അവയുടെ മനസ്സിലേക്ക് അള്ളാഹു തആല ആ അറിവ് നേരിട്ട് നൽകിയിരിക്കുന്നു. അങ്ങനെയാണിത് സാധിക്കുന്നത്. എന്നാൽ മറ്റ് ജന്തുക്കൾക്ക് അങ്ങനെ ഒരു അറിവില്ല. അതുകൊണ്ടാണ് മറ്റു പലരുടെയും മറ്റൊന്നിൻ്റെയും കൂട് അങ്ങനെ അല്ലാതിരിക്കുന്നത്. സുമ്മ കുലി മിങ്കുല്ലി സമറാത്തി ഫസലുക്കി സുബുല റബ്ബിക്ക് ഇതൊരില്ല. പിന്നെ അതിന് കൊടുത്ത ഒരു വഹയാണ് എല്ലാ ഫലങ്ങളിൽ നിന്നും അതിനാവശ്യമുള്ളത് അത് തിന്നും, അഥവാ തേനിൻ്റെ സാധ്യത എവിടെയുണ്ടോ അത് പൂക്കളാകട്ടെ കൈക്കളാവട്ടെ എവിടെയും തേനീച്ച എത്തുകയും അതിൽ നിന്ന് അത് ഭക്ഷിക്കുകയും ചെയ്യും. അതിൻ്റെ വായിലൂടെയാണ് അത് എടുക്കുന്നത് തേന്. അതാണ് അള്ളാഹു കൊടുത്ത രണ്ടാമത്തെ വഹി. മാലിന്യത്തിൽ പോയി ഇരിക്കില്ല തേനീച്ച, എന്നാൽ തേന് കണ്ടെത്താനുള്ള വല്ലാത്ത ഒരു സിദ്ധി അതിനുണ്ട്. അത് എങ്ങനെ കിട്ടി? അതും ഈ വഹിയിലൂടെ അള്ളാഹു തആല കുഞ്ഞിനെ മുലപ്പാൽ കുടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതുപോലെ കൊടുത്തതാണ് എന്നർത്ഥം. ഫസ്ലുക്കി സുബുല റബ്ബിക്ക് ദുലല, സൗകര്യപ്രദമായ വഴികളിൽ, നിന്റെ നാഥൻ കാട്ടിത്തന്ന വഴികളിൽ നീ സഞ്ചരിക്കുക എന്നും തേനീച്ചയോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ തേൻ കണ്ടെത്താനുള്ള വഴി ഒരുപാട് ദൂരം തേൻ ശേഖരിക്കാൻ വേണ്ടി പോകാനും ആ ശേഖരിച്ച തേനിൻ്റെ സോഴ്സ് കണ്ടെത്തിയാൽ അത് ബാക്കിയുള്ളവരെ അറിയിക്കാനും
ഇങ്ങനെ ഒരുപാട് തേനീച്ചയെക്കുറിച്ചുള്ള വിജ്ഞാനീയം ഒരു മഹാവിജ്ഞാനശാഖ തന്നെയായി വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങൾ രചിക്കപ്പെട്ടൊരു വിഷയമാണ് ഈ തേനീച്ച എന്ന് പറയുന്നത്. അതിലൊക്കെ അതിൻ്റെ റൂട്ട്, അതിൻ്റെ സഞ്ചാരം, അതിൻ്റെ നൃത്തം, അത് എത്ര ദൂരെ തേനുണ്ട് എന്നതിൻ്റെ അടയാളം എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ലഭ്യമായ വിജ്ഞാനങ്ങളിൽ പെട്ടതാണ്. അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതൊക്കെ അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ അങ്ങനെയൊക്കെ തേനീച്ച ചെയ്തതിൻ്റെ ഫലമായി യഹ്റുജു മിൻ ബുതൂനിഹ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനു, വിവിധ തരം തേനുകൾ. നമുക്കിപ്പോൾ തന്നെ പലതരം തേനുകൾ ലഭ്യമാണ്. ഇരുണ്ട നിറമുള്ളത്, മഞ്ഞ നിറമുള്ളത്, വളരെ ട്രാൻസ്പെറൻ്റ് ആയത്, ഡാർക്കായത് ഒക്കെ ഇപ്പോൾ തന്നെ കാണാം. അതുപോലെ തന്നെ പിന്നെ ഫലവും വ്യത്യസ്തമായത്, ചെറുതേന് വൻതേന് അങ്ങനെയുണ്ട്. പിന്നെ ചില തേനുകളുടെ ഗുണവും വ്യത്യാസമുണ്ടാകും. ഉദാഹരണമായിട്ട് ചില പൂക്കൾക്കിടയിൽ ഉള്ള തേനാണെങ്കിൽ, അല്ലെങ്കിൽ ധാരാളം സൂര്യകാന്തി പൂക്കളുള്ളിടത്തെ തേനാണെങ്കിൽ, അവിടെ ലഭ്യമാകുന്ന തേനിൽ ഈ സൂര്യകാന്തിയുടെ ഗുണങ്ങളുണ്ടാകും. റബ്ബർ എസ്റ്റേറ്റിലുള്ള തേനാണെങ്കിൽ റബ്ബറിൻ്റെ പൂക്കളുടെ ഗുണവിശേഷണങ്ങളാണ് ആ തേൻ ഉണ്ടാവുക. കാഞ്ഞിരമരത്തിലുള്ള തേനിന് കയ്പുണ്ടാകും, കാരണം കാഞ്ഞിരത്തിൻ്റെ പൂവിൻ്റെ തേനിൻ്റെ പ്രത്യേകതയാണ് അതിനുണ്ടാകുക. ഇങ്ങനെ വ്യത്യസ്തമാണ്. ഫീഹി ഷിഫാ ഉല്ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്, ഒരുപാട് ഔഷധങ്ങൾക്ക്, നല്ല ആൻറ്റിബയോട്ടിക്കാണ്. മുറിവിൽ വരെ തീപ്പൊള്ളലിൽ വരെ തേക്കാറുണ്ട്, വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കാറുണ്ട്, മറ്റു മരുന്നുകൾക്ക് നല്ല ഒരു മീഡിയം ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഔഷധക്കൂട്ടിൽ പലതരത്തിൽ ആധുനിക കാലത്ത് പോലും തേനൊരു അനിവാര്യ ചേരുവയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാ രോഗത്തിനും ശിഫയുണ്ട് എന്നല്ല, ജനങ്ങൾക്ക് ഔഷധമൂല്യമുള്ള വസ്തുവാണ് തേനുകൾ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന ഫീ ദാലിക ലായത്തുൽ ഖൗമിയ തഫക്കുറുൻ, ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവുകളുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തിനാണിതിവിടെ പറയുന്നത്? തേനീച്ചയുടെ കാര്യം നമുക്കറിയുന്നത് തന്നെയാണ്, അത് ഖുർആനിലും പറഞ്ഞു എന്നതല്ല. ഇത് മുന്നേ പറഞ്ഞൊരു സംഗതിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതെന്താ? വമാ അൻസൽന അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദീ ഇഖ്തലഫു ഫീഹി വഹുദം വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിതാബ് ഇറക്കിയത് അദ്ദേഹം വിവരിച്ചു കൊടുക്കാനും അദ്ദേഹം വിശദീകരിച്ച് നൽകാനാണ്, പിന്നെ ഇത് റഹ്മത്താണ്, വഴികാട്ടിയാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിരക്ഷരനായൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? എങ്ങനെയാണ് ഇയാൾക്കിത് കഴിയുന്നത്? അതവിടെ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് അവരാരോപിച്ചിരുന്നത് ഇവന് വേറെ ആരോ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പഴയകാല പൗരാണിക കഥകൾ, അസാത്തീറും ലവ്വലീനൊക്കെ എവിടുന്നോ കിട്ടുന്നുണ്ട്, ആരോ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ എഴുത്തും വായനയും അറിയാത്ത ഇവനെങ്ങനെയാണ് ഇത് സാധിക്കുക? ഇതൊരു ചോദ്യമായിരുന്നു. അള്ളാഹു മറുപടിയിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വഹിയിലൂടെ വിവരം കൊടുത്താൽ, എവിടെയും ഒരു ഗുരുവിൻ്റെ അടുത്തും പഠിക്കാതെ തന്നെ ഒരു നിസ്സാരമായി നിങ്ങൾ കരുതുന്ന ഒരു ഈച്ച, വലിയ വൈജ്ഞാനിക ശേഷിയുള്ള വലിയ വളരെ മനോഹരമായ പിന്നെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം കാണിക്കുന്ന, അതുപോലെ തേനെവിടെയുണ്ട് എന്ന് കണ്ടെത്താനും അങ്ങോട്ട് പോകാനും അത് കൊണ്ടുവരാനുമൊക്കെയുള്ള കഴിവ് ആർജിക്കുന്ന, അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ബുദ്ധിമാനായൊരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ അതിനപ്പുറം സാധിക്കുമെന്ന് ഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് വേഗം മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എന്തോ തത്വങ്ങൾ പറയുക മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഹുദയാണ്, വഴികാട്ടിയാണ്. അഥവാ വീടുണ്ടാക്കാൻ മാത്രമല്ല, തേൻ കുടിക്കാൻ മാത്രമല്ല തേനീച്ചക്ക്, അതിലൊരുപാട് കാര്യങ്ങൾ തേനീച്ചക്ക് കിട്ടുന്നുണ്ട് എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ വഹിയിലൂടെ കിട്ടുക മാത്രമല്ല, അത് പ്രകാരം എങ്ങനെയാണ് ജീവിതം ആവിഷ്കരിക്കേണ്ടത്, മനുഷ്യൻ്റെ വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്രീയ, സാമൂഹ്യ ജീവിതം എങ്ങനെയാണ് ആവിഷ്കരിക്കേണ്ടത് എന്നതിൻ്റെ വഴി അതിലൂടെ മനുഷ്യർക്ക് കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും.
തേനീച്ചക്ക് കഴിയുന്നത് പോലെ. അവിടെയും സബീൽ, ഇവിടെ സുബുൽ. അതാണ് പദങ്ങളിലൂടെ ഉള്ള സൂചനകൾ. തേനീച്ച ശേഖരിച്ചതിൽ നിന്ന് ഗുണകരമായതാണ് കിട്ടുന്നത്. ഷിഫ എന്ന് ഖുർആൻ ഉപയോഗിച്ചത് ഖുർആനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, തേനിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഷിഫാഉ ലിമാ ഫി സുദൂർ, പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന രോഗങ്ങൾക്ക്, ഫി ഖുലൂബിഹിം മർദ്, നിഫാഖ്, കാപട്യം, കുഫർ ഒക്കെ, അതിനൊക്കെയുള്ള മരുന്നാണ്. അള്ളാഹുവിൻ്റെ വഹയിൻ്റെ ഫലമായി തേനീച്ചയിലൂടെ സംഭവിക്കുന്നത് ശാരീരിക രോഗങ്ങൾക്കുള്ള മരുന്നാണെങ്കിൽ, മനുഷ്യനെ ബാധിക്കുന്ന മാനസിക ആത്മീയ രോഗങ്ങൾക്ക് ഉള്ള മരുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ കിട്ടുകയും എന്നിട്ട് അതിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് കിട്ടുന്നത് എന്നാണ് സൂചന. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് ചിന്തിക്കുന്നവർക്ക് എന്ന് പറഞ്ഞത്. ഇന്ന ഫീ ദാലിക ആയത്തല്ലി ഖൗമി യതഫക്കറൂൻ, ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുകളിലെ ആയത്തിൽ അഥവാ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞു വെച്ച സംഗതി, ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന സംശയങ്ങളാണ്. എങ്ങനെയാണ് നിരക്ഷരനായ ഒരു മനുഷ്യനിത് കഴിയുന്നത്? ഇനി എന്തോ വാചകങ്ങൾ തന്നെ അവനെ, കാരണം പിന്നെ പിശാച്ച് ഓതിക്കൊടുക്കുന്നതാണ്. ഉമ്മു ജമീല അബുലഹബിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താണോ തൻ്റെ ജിന്നു പോയോ എന്ന്. അപ്പോൾ ഏതോ ജിന്നു വന്ന് ഓതിക്കൊടുക്കുകയാണ്. ജിന്നു വന്ന് ഓതിക്കൊടുത്താൽ ഏതോ തത്വങ്ങൾ ഇങ്ങനെ പിന്നെ എന്തോ ഒന്ന് പറയാനൊക്കെ ചിലപ്പോൾ കഴിഞ്ഞുകൂടായികയില്ല. അങ്ങനെ ഒരു തോന്നൽ പിശാച്ചുണ്ടാക്കി കൊടുത്താൽ ഒരു ചീത്ത പാട്ട് ഒരു ചീത്ത മനുഷ്യൻ്റെ വായിലൂടെ പിശാച്ച് വരുത്തുമല്ലോ എന്നതുപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇങ്ങനെ പാടിപ്പിക്കുക. അതൊന്നും അല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. വളരെ ഉന്നതമായ മൂല്യമുള്ള തത്വങ്ങൾ വളരെ അജയ്യമായ ശൈലിയിലും സാഹിത്യത്തിലും ചൊല്ലിക്കേൾപ്പിക്കുക മാത്രമല്ല, അതനുസരിച്ച് ജീവിതത്തിൻ്റെ സന്മാർഗം ആവിഷ്കരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതൊക്കെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഉദാഹരണം പറഞ്ഞത്. മുകളിൽ അതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പശു പിന്നെ പാലിൻ്റെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആലക്കാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം. അത് അവൻ ആകാശത്തു നിന്ന് വെള്ളം ഇറക്കുമ്പോൾ മരിച്ച ഭൂമി ജീവസുറ്റതാകുന്നത് പോലെ അന്ധകാരത്തിൽ മുഴുകിയ ചത്തുകിടക്കുന്ന മനുഷ്യർ ജീവസുറ്റവരാകുന്നു. അതുപോലെ എന്നിട്ട് പശുവിൻ്റെ വയറ്റിലൂടെ പോയ പുല്ല് മലവും മൂത്രവുമാകുന്നത് രക്തവുമാകുക, അതിൻ്റെ ഇടയിൽ തന്നെ പാലും ഉണ്ടാകും എന്നതുപോലെ സത്യത്തിൻ്റെ സന്ദേശം മനുഷ്യരിലേക്ക് എത്തുമ്പോൾ ആളുകളിൽ അത് പലതരം ഫലങ്ങൾ ഉണ്ടാകും. നല്ല മനുഷ്യർ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് പിന്നെ ഈ തേനീച്ചയുടെയും തേനിൻ്റെയും കാര്യം പറയുന്നത്. അതിൽ നിന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ കലാമിനെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين